നമസ്കാരം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ലൈവായി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൂടുതലാണോ അല്ലയോ എന്ന് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും വേണമെങ്കിലും ഈ ടെസ്റ്റിൽ പങ്കെടുക്കാം. ഈ ടെസ്റ്റിൽ ആകെ മൊത്തം 3 വ്യത്യസ്ത ഡിസൈനുകൾ ഞാൻ കാണിക്കും. ഓരോ മിനിറ്റ് സമയമാണ് ഈ 3 ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അനുവദിച്ചിട്ടുള്ളത്. ഓരോ മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ 3 ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിബുദ്ധിമാന്മാരാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. സോ എല്ലാവരും ഈ ടെസ്റ്റിൽ പങ്കെടുക്കുക. ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കോറ് താഴെ കമൻറ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്കൊരു മോട്ടിവേഷൻ കൂടിയാകുകയും ചെയ്യും. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. ഇന്നത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു പെൻസിൽ വേണം, കുറച്ച് A4 ഷീറ്റും വേണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്ക്രീനിൽ ഓരോ മിനിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിസൈൻസും കാണിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ച് ആ A4 ഷീറ്റിനകത്ത് ഈ ഡിസൈൻസ് നിങ്ങൾ വരയ്ക്കണം. പക്ഷേ വരയ്ക്കുമ്പോൾ 2 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ, നിങ്ങൾ പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ ചിത്രം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പെൻസിൽ എടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഇടയ്ക്ക് പെൻസിൽ എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, ഒരിക്കൽ വരച്ച വരയ്ക്ക് മുകളിലൂടെ വീണ്ടും വരയ്ക്കാനും പാടില്ല. പക്ഷെ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എത്ര തവണ വേണേലും വരച്ചോ, പക്ഷെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ 3 ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് നമ്മുടെ നിയമങ്ങളൊക്കെ. ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഓരോ മിനിറ്റ് തന്നെയാണ് ഈ ഡിസൈനുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി തന്നെ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റെഡിയാണോ? കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഇത് കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആകുന്നതാണ്. അപ്പോൾ നമുക്കിനി ടെസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ,
ആദ്യത്തെ ഒന്നോ രണ്ടോ ഡിസൈൻസ് ഒക്കെ അല്ലേ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഡിസൈൻ കുറച്ച് ടഫായിരുന്നു. എന്നാൽ ഈ മൂന്ന് ഡിസൈനും നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ബുദ്ധി കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് രണ്ടാമതായിട്ടൊരു കഴിവും കൂടി കിട്ടും, അതായത് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്. എസ്പെഷ്യലി ഈ കാര്യങ്ങൾ കൃത്യമായിട്ടും സമയത്തിനുള്ളിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് കുറച്ച് ഡിസൈനിങ് സ്കില്ല് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് ഈ കുട്ടിയെ കടത്തി വിട്ടാലും നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വെറും സൂചന മാത്രമാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഐക്യു എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഓൺലൈൻ വഴിയൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തി എസ്പെഷ്യലി ഐക്യു സ്കോർ ഇത്രയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.